ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി പരിചയപ്പെടുത്താം. ഇതിന് മുമ്പായി നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്യുക. എങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 സബോള വലിയ മീഡിയം 2 സബോള അരിഞ്ഞത്, ഈ രീതിയിൽ അരിഞ്ഞത്, 2 തുണ്ട് കറിവേപ്പില, 1 തേങ്ങ ഫുൾ ചുരണ്ടിയത്, 1 കഷ്ണം കറുവപ്പട്ട, 1 ഏലക്ക, 2 ഗ്രാമ്പു, പിന്നീട് 1 കുറച്ചു വലിയ ജീരകം, കുറച്ച് ചെറിയ ജീരകം, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ചെറുജീരകവും വലിയ ജീരകവും ഒന്ന് ചൂടാക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടിയും 1 കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും കൂടി ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ടെന്ന് പൊടിച്ചെടുക്കണം. മല്ലിപ്പൊടിയും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടി മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഉരുകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാല് മിക്സിയിലിട്ട് പാൽ അടിച്ചെടുക്കാം. തേങ്ങാപ്പാല് അരിച്ചെടുക്കാം. നമുക്കിനി ഇൻഡക്ഷൻ കുക്കർ ഓൺ ആക്കാം. അതിനുശേഷം ഞാൻ കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് കുക്കർ ഓൺ. ഇത് 5 ലിറ്ററിന്റെ കുക്കറാണ്. ഇത്
ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന പാല് ഇതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം അര ടീസ്പൂൺ ഗരം മസാല ചേർക്കണം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ മല്ലിപ്പൊടിയും രണ്ടു തരം ജീരകവും ഏലക്കയും എല്ലാം ഇട്ടേക്കാൻ. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അര ടീസ്പൂൺ ഗരം മസാല ചേർത്തു. ഇതിലേക്ക് ഒരു കിലോ കഴുകിയ അരി ഇടുന്നു. ഞാൻ കഴുകി വെച്ചിരുന്ന അരി ഇതിലേക്ക് ചേർക്കും. ഞാൻ ഒരു ലിറ്റർ പാലായിരുന്നു, തേങ്ങാപ്പാലായിരുന്നു ഞാൻ ആദ്യം ചേർത്തിരുന്നത്. ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ ഒരു ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്തു. ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളം, പാലോടുകൂടി രണ്ട് ലിറ്റർ വെള്ളം ചേർത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് അടച്ചു വെക്കാം. വിസിൽ വരുന്നത് നമുക്ക് നോക്കാം. 10 മിനിറ്റിനുള്ളിൽ 4 വിസിൽ ഉണ്ടാവും. നിങ്ങളുടെ അരി ഏത് വീതം വേകുന്നതാണെന്ന് വെച്ചാൽ ആ രീതിയിലുള്ള വിസിലിൻ്റെ രീതി. എൻ്റെ ഈ കുക്കറിൽ 4 വിസിലടിക്കുമ്പോൾ തേങ്ങാച്ചോറിൻ്റെ രീതിയിൽ ആകുന്നതാണ്. അതുകൊണ്ട് എൻ്റെ കുക്കർ 4 വിസിലടിച്ചാൽ മതി. കുക്കറിൽ 4 വിസിൽ വന്നു. നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓഫ് ആക്കാം. നമുക്ക് സ്റ്റീം പോകാൻ വേണ്ടി 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞ് പ്രഷർ പോയി കഴിഞ്ഞ് നമുക്ക് തേങ്ങാച്ചോറ് എന്തായി നോക്കാം. ചെറിയൊരു വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്. അത് കുറച്ച് ചൂടാറുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് മാറ്റി തട്ടിപ്പൊത്തി വെക്കാം. നമുക്ക് തേങ്ങാച്ചോറ് എന്തായാലും നോക്കാം. ഹായ്, സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാം എല്ലാ പരുവത്തിനും ആയിട്ടുണ്ട്. നമുക്ക് ഇനി സെർവ് ചെയ്ത് നോക്കാം. കോമ്പിനേഷൻ ഇറച്ചിക്കറി, പരിപ്പ്, സർലാസ്, പപ്പടം, മോര്, ഇതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഇന്ന് ഞാൻ ചെയ്ത റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനുശേഷം കമൻ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും.